പ്രകൃതി ഒരുക്കിയ ദൃശ്യഭംഗി കൊണ്ട് മനോഹരമാണ് കാഞ്ഞിരപ്പള്ളി മേലരുവി. മഴക്കാലമായതോടെ മേലരുവിയിലെ വെള്ളച്ചാട്ടത്തിനും വശ്യമായ സൗന്ദര്യം കൈവന്നിരിക്കുന്നു. മേലരുവിയുടെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ട് ഹോം സ്റ്റേ അടക്കം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇത്ര മനോഹരമായ വെള്ളച്ചാട്ടം, അതും ദേശീയപാതയിൽ നിന്നും അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ. കാഞ്ഞിരപ്പള്ളി മേലരുവി നയനമനോഹര കാഴ്ചയൊരുക്കി സഞ്ചാരികളെ വരവേൽക്കുകയാണ്. മഴക്കാലമായതോടെ മേലരുവിയിലെ വെള്ളച്ചാട്ടത്തിന് വശ്യമായ സൗന്ദര്യമാണ് കൈവന്നിരിക്കുന്നത്. കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വെള്ളം പാറക്കെട്ടികളിൽ തട്ടി ചിന്നിച്ചിതറി താഴേക്ക് പതിക്കുന്ന കാഴ്ച അത്രമേൽ മനോഹരമാണ്. മറ്റരുവികളെ അപേക്ഷിച്ച് അപകട സാധ്യത കുറവാണ് എന്നതാണ് മേലരുവിയുടെ പ്രത്യേകത. തൊട്ടടുത്തു നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാനാകും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. പ്രാദേശിക ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വികസനത്തിന്റെ കുതിപ്പിനൊരുങ്ങുകയാണ് ഇപ്പോൾ മേലരുവി. കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ കഴിയുന്ന ഇടം കൂടിയാക്കി മാറ്റുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു മാത്യുവിന്റെ നേതൃത്വത്തിൽ. ത്രിതല പഞ്ചായത്തുകളുടെ കൂടാതെ പ്രകൃതി സ്നേഹികളുടെ കൂടി പിന്തുണയോടെ മേലരുവി ടൂറിസം പദ്ധതി നടപ്പിലാക്കുവാനാണ് നീക്കം നടത്തുന്നത്. മേലരുവി ടൂറിസം പദ്ധതിയുടെ പ്രാധാന്യം കണ്ടറിഞ്ഞ് ഹോം സ്റ്റേ അടക്കം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളി സ്വദേശിയും പ്രകൃതി സ്നേഹിയും പ്രവാസിയും കൂടിയായ കാഞ്ഞിരത്തെങ്കൽ ജോസഫ് മാത്യുവാണ് സഞ്ചാരികൾക്കായി ആദം സയിൽ എന്ന ഹോം സ്റ്റേ ആരംഭിച്ചിരിക്കുന്നത്. രണ്ട് കുടുംബങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിച്ച് വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിയുന്ന ഹോം സ്റ്റേയാണ് മേലരുവിയുടെ തീരത്ത് പണികഴിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രാദേശിക ടൂറിസം പദ്ധതിയുടെ ഭാഗമാക്കി മേലരുവിയെ മാറ്റുമെന്ന് ആദം സയിൽ നാടിന് സമർപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ഇത് ഈ പ്രോജക്റ്റ് പക്ഷേ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന തരത്തിൽ ഒരു വലിയ പ്രോജക്റ്റായി മാറുമ്പോൾ അതിന്റെ പ്രയോജനം യഥാർത്ഥത്തിൽ ഇതിനുവേണ്ടി ആർക്കും തുടക്കമിട്ട ഈ ജോസഫ് മാത്യു മാത്രമല്ല ഈ ഒരു പ്രദേശത്തിനും കാഞ്ഞിരപ്പള്ളിക്കൊക്കെ ഈ മേഖലയ്ക്കും ഒക്കെ തന്നെ ഒരുപാട് പ്രയോജനപ്രദമാകുന്നൊരു പദ്ധതിയാണ്. ഈ കാണുന്ന സ്ഥലം അദ്ദേഹം വാങ്ങിച്ചിട്ടിവിടെ വല്ലോ റബ്ബറോ തെങ്ങോ ഒക്കെ കുഴിച്ച് വെച്ചിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരികെ പോകാമായി. പക്ഷെ അദ്ദേഹം അതിനപ്പുറത്ത് ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു നാടിൻ്റെ ഒരുമിച്ചിരിക്കാനുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം പൊതുവായ ഇടങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം പൊതുവായ ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് സാമൂഹ്യപരമായ ഒരു ആവശ്യം കൂടിയാണ്. ഇപ്പോഴേ ഇൻഡിജീനിയസ് ടൂറിസത്തെ ആ പ്രാദേശിക ടൂറിസത്തിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി അവരുടെ കൂടി സഹായത്തോടു കൂടിയുള്ള ടൂറിസം പദ്ധതികൾ പ്രാദേശികമായി വികസിപ്പിക്കുക എന്നൊരു പ്രോജക്റ്റാണ്. ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുമായി ആലോചിച്ച് ഒരു നല്ല ആർക്കിടെക്റ്റിനെ കൊണ്ട് ആവശ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടി സഹകരണത്തിൻ്റെയും സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല പ്രോജക്റ്റ് മേലരുവിക്ക് വേണ്ടി തീർച്ചയായിട്ടും തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യും. വോക്ക്വേ, പെഡൽ ബോട്ടിംഗ് എന്നിവ കൂടാതെ കുട്ടികൾക്കായുള്ള പാർക്കടക്കം സജ്ജമാക്കി മേലരുവിയെ ആകർഷണീയമാക്കി മാറ്റുവാനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ മിനി പാർക്ക് നിർമ്മിക്കുവാനും നീക്കമുണ്ട്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു മാത്യു അധ്യക്ഷത വഹിച്ചു. ആദംസ് എയിലുടമ ജോസഫ് മാത്യു കാഞ്ഞിരത്തെങ്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജെസ്സി ഷാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോളി മടക്കുകുഴി, തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ നിമ്മി റപ്പായി, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി മാർട്ടിൻ, റിജോ വാളന്തറ, ബേബി വട്ടക്കാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.